റോസ്റ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ അര കിലോ കല്ലുമ്മക്കായ എടുത്തിട്ടുണ്ട്. നല്ലോണക്കും ക്ലീൻ ചെയ്ത് നല്ലോണം രണ്ടു മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയിട്ടാണ് ഞാൻ വെച്ചേക്കുന്നത്. ഇത് നമ്മൾ മണ്ണിൽ കിടക്കുന്ന കാരണം കൊണ്ട് ശരിക്കും ക്ലീൻ ചെയ്തില്ലെങ്കിൽ മണ്ണ് ചവയ്ക്കും. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ വേണ്ടി വരും. പിന്നെ കുരുമുളക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ്. അപ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ തൊട്ട് ഒന്നര അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ ഇടാം. പക്ഷേ രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഒത്തിരി ആയിരിക്കും. ഞാൻ ഇടാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂണാണ്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ വേണം. മുളക് പൊടി ഒരു അര ടേബിൾ സ്പൂൺ വേണം. പിന്നെ വേണ്ടത് ഗരം മസാല ഒരു അര ടീസ്പൂണാണ് വേണ്ടത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. നമ്മൾ വെളിച്ചെണ്ണയാണ് നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. രണ്ട് സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയുണ്ട്. പിന്നെ ഒരു പച്ച മുളക് ഞാനൊരു രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങാക്കൊത്ത് ഒരു പിടി എടുത്തു. അത് ഓപ്ഷണലാണ്. പക്ഷെ തേങ്ങാക്കൊത്ത് ഇടുന്നത് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് കൂടെ ഞാൻ തേങ്ങാക്കൊത്ത് ഇട്ടത്. പിന്നെ വേണ്ടത് മീൻപുളി എടുത്തിട്ടുണ്ട്. മീൻപുളി ഒരു ഒന്നോ രണ്ടോ പീസ് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരു ആറല്ലിയും ഇഞ്ചി ഒരു ചെറിയ പീസും എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കല്ലുമ്മക്ക ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് സൈഡിൽ നിന്നൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് ഇതിൻ്റെ അഴുക്കെല്ലാം വെളി വരും. അങ്ങനെ ഇത് ശരിക്കും എടുത്തിട്ട് ക്ലീൻ ചെയ്യണം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാന്ന് വെച്ചാൽ നമ്മുടെ കല്ലുമ്മക്കായ നമ്മൾ വേവിച്ചെടുക്കുവാണ്. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ ഒരു രണ്ട് മീൻപുളി ഇടുവാണ്. ഇത് കുറച്ച് വലിയ മീൻപുളിയാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ രണ്ട് മീൻപുളി ഇട്ടു. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് ശരിക്കും വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കല്ലുമ്മക്കായ ഇട്ട് കൊടുക്കുവാണ് ചെയ്യുന്നത്. വെള്ളം ചെറുതായിട്ട് ചൂടാവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഈ കല്ലുമ്മക്കായ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. നമ്മൾ കല്ലുമ്മക്കായ അടച്ചു വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും വെന്ത് കഴിഞ്ഞിട്ട് വെള്ളം വറുത്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കല്ലുമ്മക്കായ ശരിക്കും വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുളി മാറ്റി കൊടുക്കണം. പുളി ഇനി ആവശ്യമില്ല നമുക്ക് പുളി. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ ഒരു വേറൊരു പാത്രത്തിലേക്ക് വെള്ളമില്ലാതെ കോരിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചൂടായ എളിച്ചെണ്ണയിലേക്ക് ഞാൻ ഈ സവാള കറിവേപ്പിലയും വെളുത്തുള്ളി ഇഞ്ചിയുടെ ആ മിക്സും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ശരിക്കും വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് തീ കുറച്ച് വേഗം വെച്ചേക്കുന്നത്. ഉള്ളി ഒരു ഹാഫ് വഴന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പച്ചമുളക് മൂന്നെണ്ണം അരിഞ്ഞ് വെച്ചേക്കുന്നത് ചേർത്തു. പിന്നെ തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കൊന്ന് ഉള്ളി ശരിക്കും വഴലണം. ഉള്ളി ഏകദേശം വഴന്നിട്ടുണ്ട്. അപ്പം തീ ഏകദേശം ഏറ്റവും കുറവിലേക്ക് വെക്കുക. എന്നിട്ട് നമ്മൾ ഈ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. നമ്മൾ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് കരിഞ്ഞ് പിടിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുളക് പൊടിയാണ് ഇടുന്നത്. മുളക് പൊടി ഹാഫ് ഒരു ഒരു ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നു. നമുക്ക് മുളക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. എനിക്കിന്ന് പച്ചമുളകും കുരുമുളകൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഒരു ടീസ്പൂണേ ചേർത്തുള്ളൂ. എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തത്. അതിന് ശേഷം മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് വന്നിട്ട് നമ്മൾ ശരിക്കും ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലാതെ കരിഞ്ഞു പിടിക്കും. കുരുമുളക് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ ഈ കല്ലുമ്മക്കായ ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് കുരുമുളക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഗരം മസാല ഒരു ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കും. നമ്മൾ
masala sherikki moottittundu appo namukku kaanan pattum enna masalayum irangittundu appo ee oru stage il nammal kallimalkaya idilekku serthu kodukka cheyyunnathu sherikki mix cheythu kodukka adin shesham 1 tablespoon kurumalav podi serthu kodukkanam appo ningalkku erivu koodalu venengil namukku 1/2 tablespoon vare aagam ശരിക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം ഇതൊന്ന് ലിഡ് വെച്ച് അടച്ചൊന്നുകൂടി നമ്മളൊന്ന് വേവിച്ചെടുക്കുക ചെയ്യുന്നത് കുമ്മക്കായ ശരിക്ക് വെന്തിട്ടുണ്ട് അപ്പോൾ ഉപ്പെല്ലാം കറക്റ്റാണ് എരിവും കറക്റ്റാണ് അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റേജിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്നത് മൊരിച്ചെടുക്കുക ചെയ്യുന്നത് അപ്പോൾ ശരിക്ക് ഇളക്കി കൊടുത്ത് നല്ല ഡ്രൈ ആക്കി എടുക്കുക ചെയ്യുന്നത് നമ്മുടെ കല്ലുമ്മക്കായ നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഉപ്പും കുരുമുളകും എല്ലാം നല്ല കറക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞാൽ നമ്മുടെ കല്ലുമ്മക്കായ നമുക്കൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം കല്ലുമ്മക്കായ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ പുളിയും എരിവും ഉപ്പും എല്ലാം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പ്ലീസ് ട്രൈ ചെയ്യണം താങ്ക് യു